അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് കിതാബ് നുബദ സബഖ് ആറ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ഖബൂലിയത്തിരിള നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം ونعتقد ان عذاب القبر حق وان سؤال الملكين حق وان الحشر والمعاد والحوض എന്നുള്ള ഭാഗമാണ്. നുബദ എന്ന ഈ ലഘു ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ونعتقد നമ്മൾ വിശ്വസിക്കണം, ان عذاب القبر حق അന്ന, തീർച്ചയായിട്ടും അദാബിൽ ഖബരി, ഖബറിലെ ശിക്ഷയാകുന്നത് ഹക്കുന്നത് യാഥാർത്ഥ്യമാണ്, അത് വിശ്വസിക്കണം, നിർബന്ധമാണ്. അന്ന സുആല, തീർച്ചയായിട്ടും ഖബറിൽ ചോദ്യമാകുന്നത് മലക്കൈനി, രണ്ട് മലക്കുകളുടെ ചോദ്യമാകുന്നത് ഹക്കുൻ, അതും സത്യമാണ്, വിശ്വസിക്കണം. ബഹുമാനപ്പെട്ട മുങ്കർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, ഈ രണ്ട് മലക്കുകൾ ഖബറിൽ വരും. ആ രണ്ട് മലക്കിൻ്റെ, രണ്ട് മലക്ക് വരുന്നതിന് മുമ്പ് റൗമാൻ എന്ന് പറഞ്ഞ മലക്ക് ആദ്യം വരും, പിന്നെയാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാം വരിക, അലൈഹിമസ്സലാം വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം, ഹക്കാണ്, സത്യമാണ്, വരും. അന്ന തീർച്ചയായിട്ടും അൽ ഹശറ, മഹ്ശർ കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ മഹ്ശറിൽ ആ വൻസഭയെ ഒരുമിച്ച് കൂട്ടൽ സത്യമാണ്, അത് വിശ്വസിക്കണം. വൽ മഅദ, മടക്ക സ്ഥലം, നമ്മളെയൊക്കെ മരണശേഷം ബഅത്ത്, പുനർജീവിപ്പിക്കും, അങ്ങനെ മടക്കി ജീവിപ്പിക്കും എന്നുള്ള ആ വിശ്വാസവും നമുക്കുണ്ടാവണം. വൽ ഹൗള, ഹൗദുൽ കൗസർ സത്യമാണ്, അത് വിശ്വസിക്കണം. വസ്വിറാത്ത, സിറാത്തു പാലം, ഇടിമിന്നൽ വീഗത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അപ്പോൾ സിറാത്ത് പാലമുണ്ട്, അത് ഹക്കാണ്, അത് സത്യമാണ്, അത് വിശ്വസിക്കണം. വൽ മീസാന, തുലാസ്, ഹക്കാണ്, സത്യമാണ്, അതും വിശ്വസിക്കണം. കണ്ടോ, ഹക്കുൻ. ഈ ഹഷറും മഅാദും ഹൗളും സിറാത്തും മീസാനൊക്കെയാകുന്നത് ഹക്കുൻ, സത്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നഅതഖിദു, നമ്മൾ വിശ്വസിക്കണം, നിർബന്ധമാണ്. മീസാന് പറഞ്ഞാൽ നന്മയും തിന്മയും തൂക്കാനുള്ള ഒരു പ്രത്യേക തുലാസ്. അതപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ രണ്ടാൾ രാവിലെ എണീറ്റ് പരിശോധിക്കാൻ പോയി, നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കിയാൽ രണ്ടാളതും രണ്ട് കോലത്തിലല്ലേ റിസൾട്ട് ഉണ്ടാവുക. അത് തൂക്കി നോക്കിയാൽ നമുക്ക് തൂങ്ങുമോ, 110 ആണ്, 120 ആണ്, 130 ആണ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകുമോ? ആ മെഷീൻ്റെ സഹായത്തോടല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് എത്ര ഭംഗിയായി അത് കണ്ടുപിടിക്കാനും വിലയിരുത്താനും നന്മ തിന്മകൾ തൂക്കാനും പറ്റും. ഓരോ മനുഷ്യൻ്റെ അളവ്, ശരീര ഊഷ്മാവിൻ്റെ അളവ്, ഓരോരുത്തരുടെ ഷുഗറിൻ്റെ അളവ്, കൊളസ്ട്രോളിൻ്റെ അളവ്, ഓരോ അളവ് നമുക്കൊന്ന് നോക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഒരു മാനവീയമായ നമുക്ക് ശരിക്കും മനസ്സിലാകും. അത് ആ മെഷീൻ കൊണ്ടും കണ്ട് പരിശോധിക്കല്ലേ. എന്നിട്ട് വ്യക്തമായി ഓരോരുത്തർക്കും വേറെ വേറെ മാർക്കല്ലേ, ഷുഗർ വേറെ, പ്രഷറ് വേറെ, കൊളസ്ട്രോൾ വേറെ, വേറെ വേറെ വിലയിരുത്തലല്ലേ. അപ്പോൾ പിന്നെന്താ അള്ളാഹുവിന് നന്മയും തിന്മയും തൂക്കാൻ എത്ര പ്രയാസം? അത് കാണില്ലല്ലോ, കനല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. അപ്പോൾ അതൊക്കെ ഹക്കാണ്, ഒക്കെ നമ്മൾ വിശ്വസിക്കണം. വശഫഅത്ത, മുത്തനബിതങ്ങളുടെ റെക്കമെൻഡ്, മുത്തനബിതങ്ങളുടെ ശുപാർശ, അത് സത്യമാണ്. അശഫഅത്ത് ഹബ് ഇലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിക വഹലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വ
വൽഹബീബിൽ ആറബി, അള്ളാഹു നമുക്കൊക്കെ മുത്തുനബിയുടെ ഷഫാഅത്തുൽ ഉലമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഖബറിലുള്ള ശിക്ഷ ഹഖാണ്, ഖബറിൽ വെച്ച് രണ്ട് മലക്കിന്റെ ചോദ്യം ഹഖാണ്, ഹഷർ ഹഖാണ്, മആദ് ഹഖാണ്, ഹൗദുൽ കൗസർ ഹഖാണ്, സിറാത്ത് പാലം ഹഖാണ്, മീസാൻ ഹഖാണ്. ഇതാ വഅന്നൽ ജന്നത വന്നാറ, സ്വർഗവും നരകവും ഹഖുൻ, സത്യമാണ്, അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. വശഫാഅത മുത്തുനബിയുടെ ശുപാർശ റെക്കമെൻഡ്, അതും സത്യമാണ്, വിശ്വസിക്കണം. വറുഇയത്തൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ കാണൽ, റബ്ബഹും അവരുടെ രക്ഷിതാവിനെ, ഫിൽ ആഖിറത്തി അന്ത്യനാളിൽ, അള്ളാഹുവിനെ നമുക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റും, അള്ളാഹു നമുക്കതിനുള്ള തോഫീക്ക് നൽകട്ടെ, അത് ഹഖുൻ, സത്യമാണ്, അതൊക്കെ ദൃഢമായി വിശ്വസിക്കണം. അപ്പൊ ആഖിറത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റൂല, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞത് സത്യവിശ്വാസികൾക്ക് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ ദർശിക്കാൻ പറ്റും, അത് ഹഖാണ്, അത് വിശ്വസിക്കണം. അതുപോലെ തന്നെ അന്നൽ മിഅ്റാജ, തീർച്ചയായിട്ടും മിഅ്റാജ് ബി ജസദ നബിയെ, നബി തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ് ഇലസ്സമാ, ഈ ആകാശ ലോകത്തേക്ക്. ബഅദൽ ഇസ്രായീ, ഇസ്രായീലിന്റെ ശേഷം, ഇലൽ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയതിന് ശേഷം, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ് ആകാശത്തേക്കുള്ള യാത്ര, അത് നബി തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ്, ജസദ് ശരീരം, അല്ലാതെ സ്വപ്നത്തിലല്ല, ഇത് ഹഖുൻ, സത്യമാണ്, അത് വിശ്വസിക്കലും നിർബന്ധമാണ്. ഇതെന്താ പറയണ വെച്ചാല്, മുത്തുനബിതങ്ങൾ ആദ്യം ഇസ്റാ മിഅ്റാജിന്റെ അന്നത്തെ രാത്രി ആദ്യ നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയി. ഇസ്റായിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ പറയുന്നു, 17-ാമത്തെ സൂറത്തിന്റെ പേരന്നെ അൽ ഇസ്റാ എന്ന, അതിൻ്റെ ആദ്യത്തെ ആയത്തന്നെ ഇസ്റാ മിഅ്റാജൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഇസ്റാ, അൽകഹഫ് സൂറത്തിന്റെ അടുത്തുള്ള സൂറത്താണ് ഇസ്റാ സൂറത്ത്. അതിൽ പറയണില്ലേ, മുത്തുനബി തങ്ങൾ രാത്രിയിൽ, ലൈലൻ രാത്രിയിൽ, മിനൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ മസ്ജിദുൽ ഹറമിൽ നിന്ന്, യാ മസ്ജിദുൽ അഖ്സ, ജെറുസലേമിലെ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലെ മുത്തുനബി തങ്ങൾ പോയി. ആ യാത്രക്കാണ് എന്ത് പറയണത്, ഇസ്റാ എന്ന് പറയണത്. അപ്പൊ ആ ഇസ്റാ, ആ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കാണ്. മക്കത്തുനിന്ന് നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിനാണ് ഇസ്റാ എന്ന് പറയാം. എന്ത്, മക്കത്തുനിന്ന് നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതിനാണ് എന്തു പറയാ, ഫലസ്തീനക്ക് പോയിനാണ് ഇസ്റാ എന്ന് പറയാം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ നേരെ ആകാശത്ത് ഒറ്റ പോക്ക, അതിനാണ് മിഅ്റാജ് എന്ന് പറയാം. അപ്പൊ ഇവിടെ മുജാഹിദീങ്ങളും മറ്റൊക്കെ പറയും മിഅ്റാജ് സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ പോയില്ല, എന്താ അത്ര അത്ഭുതമുള്ളത്? നമ്മൾ സ്വപ്നത്തിൽ ഗൾഫക്ക് പോണില്ലേ, നമ്മൾ സ്വപ്നത്തിൽ അമേരിക്കക്ക് പോണില്ലേ. അപ്പൊ സ്വപ്നത്തിൽ അത്ഭുതമല്ല. ചില പുത്തനാശയക്കാർ പറഞ്ഞമാര് നബിതങ്ങളുടെ ഇസ്റാഉ മിഅ്റാജും സ്വപ്നത്തിലാണ്, അതിലെന്താ അത്ഭുതമുള്ളത്? അതാണ് ഇവിടെ പറഞ്ഞത്. അവർക്കൊക്കെ മറുപടിയാണ്, ഖണ്ഡനമാണ്. നബിതങ്ങളുടെ മിഅ്റാജ് ബി ജസദിൻ നബിയെ, നബിതങ്ങളുടെ ജസദോടുകൂടെയാണ് യാത്ര, ജസദ ശരീരം കൊണ്ടാണ് നബിതങ്ങളുടെ യാത്ര, ഇലസ്സമാ ഈ ആകാശത്തേക്ക്. ആകാശത്തേക്ക് പോകുന്നതിന് മുമ്പ് നബിതങ്ങൾ യാത്ര നടത്തിയവിടൊക്കെ ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്ന് ഫലസ്തീനക്ക് പോയി, ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലേക്ക് പോയി, അതിന് ശേഷമാണ് ആകാശത്തേക്ക് പോയി. ഈ യാത്രയാവുന്ന ഹഖുൻ, സത്യമാണ്, അത് വിശ്വസിക്കലും നിർബന്ധമാണ്. അതുപോലെ തന്നെ ഖിയാമനാളായി കഴിഞ്ഞാൽ ഈസനെ പിഞ്ഞ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും, കണ്ടോ. അന്ന നുസൂല ഈസ, അന്ന തീർച്ചയായിട്ടും നുസൂല, ഇറങ്ങി വരൽ ഈസ അലൈഹിസ്സലാം,
മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നുസൂൽ ഇറങ്ങി വരൽ, അതൊക്കെ അത് ഇറങ്ങി വരികയും വഖതലഹു ദജ്ജാൽ ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. ഇത് ഹക്കുൻ, സത്യമാണ്, ഇത് വിശ്വസിക്കലും നിർബന്ധമാണ്. ആ സമയത്ത് ആകെ കലങ്ങി നിൽക്കുക, ലോകം കണ കുണയായി നിൽക്കുക ആ സമയത്ത്. അന്നാ, തീർച്ചയായിട്ടും റഫഅൽ ഖുർആനി, ഖുർആനിനെ അള്ളാഹു ഉയർത്തും. റഫഉ ഉയർത്തും. അന്ന റഫഅൽ ഖുർആനി, ഖുർആനിനെ അള്ളാഹു ഉയർത്തും. ബഅദ മൗതി സയ്യിദന ഈസാ, ഈസാ നബി തങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായ ശേഷം പടച്ചോനെ, ബഅദ ശേഷം, ഹദമി പൊളിച്ച ശേഷം, അൽ കഅബ, കഅബ ശരീഫ് പൊളിച്ച ശേഷം, ഈസാ നബി വഫാത്തായ ശേഷം ഖുർആനിനെ ആകാശത്തേക്ക് റഫ്ഉ ചെയ്യും. റഫ്ഉന്റെ അർത്ഥം ഉയർത്തും. എപ്പോ ഇതൊക്കെ നടക്കുക? ഫി ആഖിരി സമാൻ, കാലത്തിന്റെ അവസാനം. അഥവാ ആഖിരി സമാന്റെ ചുവട്ടില് കിതാബില് യൗമുൽ ഖിയാമത്ത് എഴുതി കൊടുക്കുക. അപ്പൊ ഖിയാമത്ത് നാളിൽ കഅബ പൊളിച്ച ശേഷം, ഈസാ നബി വഫാത്തായ ശേഷം, അള്ളാഹു ഖുർആനെ ആകാശത്തേക്ക് ഉയർത്തുമെന്നതാകുന്നത് ഹക്കുൻ, സത്യമാണ്, ഇതും നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായ ശേഷം, പരിശുദ്ധ കഅബാലയം പൊളിച്ച ശേഷം ഖുർആനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തും. ഇത് ഹക്കുൻ, സത്യമാണ്. അപ്പൊ യാഥാർത്ഥ്യമാണ്, ഹക്കുൻ എന്ന് പറഞ്ഞാല് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു നമ്മുടെ ഈമാൻ സിഖത്ത് ഉറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുത്തനാശയങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, ആറാമത്തെ സബഖ് പൂർത്തിയാവുമ്പോൾ മുത്തഅല്ലിമീങ്ങളെ 11-ാമത്തെ ചോദ്യം എഴുതുക. വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഏവ? ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞത് ഇത്, ഖബർ ശിക്ഷ, ഖബറിലെ മലക്കുകളുടെ ചോദ്യം, ഹഷർ, മഅാദ്, ഹൗദ്, സിറാത്ത്, മീസാൻ, ജന്നത്ത്, നാറൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഉത്തരമായിട്ട് ചെയ്ത്. 12-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് സ്വപ്നത്തിലാണോ? ഉത്തരം അല്ല. നബി തങ്ങൾ സ്വപ്നത്തിലല്ല, നബി തങ്ങൾ ബുറാഖ് എന്ന വാഹനത്തിൽ അവിടുത്തെ തിരുശരീരം കൊണ്ട് തന്നെയാണ് യാത്ര ഉണ്ടായിട്ടുള്ളത്. സ്വപ്നത്തിലാണോ എന്ന് ചോദിച്ചത് ചില മുജാഹിദ് ജമാഅത്ത് ആളുകൾ വസ്വാസാക്കുന്നുണ്ട്, നബി സ്വപ്നത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബുറാഖ് എന്ന വാഹനത്തിൽ നബി തവിടുത്തെ ശരീരം കൊണ്ട് തന്നെയാണ് യാത്ര പോയിട്ടുള്ളത്. ആകാശത്ത് ലോകത്തേക്ക് അന്നൊന്നും പോകാൻ പറ്റൂല. ഇന്നിപ്പോൾ എത്ര ഉപഗ്രഹങ്ങൾ പോകുന്നുണ്ട്, എത്ര റോക്കറ്റുകൾ പോകുന്നുണ്ട്, വിമാനത്തിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ശരീരം കൊണ്ട് പോകൽ ഇന്നൊരു പ്രയാസമല്ല. പിന്നെ അടുത്ത ചോദ്യം, 13-ാമത്തെ ചോദ്യം, ഖുർആൻ ആകാശത്തേക്ക് ഉയർത്തുമോ? ഉത്തരം ഉയർത്തും. ഈസാ നബിയുടെ വഫാത്തിന് ശേഷം, കഅബ പൊളിച്ച ശേഷം, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഉയർത്തും. ഇതൊക്കെ വിശ്വസിക്കണം, ഇതൊക്കെ ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, തഖബ്ബലല്ലാഹു മുസന്നിഫ മശായിഖ് ഉസ്താദുമാരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.